ഈ തിരഞ്ഞെടുപ്പ് ഫലം എന്തായാലും അത് ജോസ് കെ മാണിയുടെയും ജോസഫിന്റെയും കേരള കോൺഗ്രസുകൾക്ക് വളരെ നിർണായകമാണ്. 13 സീറ്റ് കിട്ടി, കുറ്റിയാടി വിട്ടുകൊടുത്ത് 12 സീറ്റിൽ മത്സരിച്ച ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ്, അത് ഔദ്യോഗിക കേരള കോൺഗ്രസ്, മാണിയുടെ കേരള കോൺഗ്രസ്, ആ കേരള കോൺഗ്രസ് 10 സീറ്റിൽ ഉറപ്പായ വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. മറുവശത്ത് ജോസഫ് 10 സീറ്റിൽ മത്സരിച്ച് തൃക്കരിപ്പൂർ ഒഴികെയുള്ള 9 സീറ്റിലും ഉജ്ജ്വല വിജയം നേടും എന്നുള്ള കണക്ക് കൂട്ടലിലാണ്. കോട്ടയത്ത് CPM 3 സീറ്റിലേക്ക് ഒതുങ്ങി 5 സീറ്റുകൾ ജോസ് കെ മാണിക്ക് നൽകി എന്നുള്ളത് തന്നെ ജോസ് കെ മാണി വിഭാഗത്തിന് എന്തുമാത്രം പ്രാധാന്യം ഇടതുമുന്നണി നൽകി എന്നുള്ളതിൻ്റെ അടയാളപ്പെടുത്തലാണ്. രണ്ടാമത്തെ കക്ഷിയായ CPI പിണക്കിക്കൊണ്ട് അവരുടെ ഒരു സീറ്റ് കൂടി എടുത്തു മാറ്റിക്കൊണ്ട് അവരെ ഒറ്റ സീറ്റിൽ മാത്രം ഒതുക്കിക്കൊണ്ടാണ് അത്തരമൊരു നീക്കം കോട്ടയത്ത് നടത്തിയത്. അതുകൊണ്ട് തന്നെ കോട്ടയത്ത് ജോസ് കെ മാണിക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. കോട്ടയത്തെ 5 സീറ്റിൽ 3 എണ്ണത്തിലെങ്കിലും വിജയിക്കാൻ സാധിച്ചില്ല എങ്കിൽ അത് ജോസ് കെ മാണിക്ക് വലിയ തിരിച്ചടിയാകുന്ന ഘടകമായി മാറും. CPI നേരത്തെ തന്നെ ജോസ് കെ മാണി ഒപ്പം കൂട്ടിയതിൽ ഇടഞ്ഞു നിൽക്കുന്നവരാണ്. ആ ഇടച്ചിൽ കൂടുതൽ ശക്തമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ CPM ഇപ്പോഴും വലിയ പ്രതീക്ഷയിൽ ഈ കോട്ടയം ജില്ലയിൽ 5 സീറ്റ് വരെ നേടാനാകും എന്നുള്ള പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുന്നത് തന്നെ ജോസ് കെ മാണി വിഭാഗം 3 സീറ്റുകൾ ഉറപ്പായും നേടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. അപ്പോൾ ആ നിലയിൽ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം ഉറച്ചു നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ഈ 12 സീറ്റുകളിൽ ചുരുങ്ങിയ പക്ഷം ഒരു 7 സീറ്റെങ്കിലും വിജയിക്കുക എന്നതൊരു അനിവാര്യതയാണ്. ഇപ്പോൾ 10 സീറ്റ് എന്നൊക്കെ ജോസ് കെ മാണി കണക്ക് കൂട്ടുന്നുണ്ട് എങ്കിലും CPM അവരുടെ സംഘടനാ കണക്ക് കൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ 7 സീറ്റുകൾ വരെയാണ് ജോസ് കെ മാണി വിഭാഗം നേടുന്നതിന് സാധ്യത കൽപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ജോസ് കെ മാണിക്ക് നല്ല പ്രതീക്ഷ 10 സീറ്റുകൾക്ക് വരെയുണ്ട്. 2 സീറ്റുകൾ മാത്രമേ പരാജയപ്പെടുകയുള്ളൂ എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. ബാക്കിയുള്ള സീറ്റുകളിൽ മിന്നുന്ന വിജയമുണ്ടാകും എന്ന കണക്ക് കൂട്ടലാണ്. മറുവശത്ത് ജോസഫിനുമുണ്ട്. ജോസ് കെ മാണിയെ പിണക്കിവിടുകയും ഒരുപാട് പേർ അത് പാടില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പോലും ജോസ് കെ മാണിയെ പിണക്കിവിടുകയും ജോസഫിനെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുകയും ചെയ്തത് ഒരു തെറ്റായിപ്പോയി എന്ന് UDF നേതൃത്വത്തിന് ബോധ്യപ്പെടരുത് എന്ന് ഉണ്ടാകണമെങ്കിൽ ജോസഫും ചിലത് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ജോസഫ് 9 സീറ്റ് ഈ തൃക്കരിപ്പൂർ ഒഴികെയുള്ള എല്ലാ സീറ്റിലും ജയിക്കുമെന്നാണ് അവകാശവാദം ഉന്നയിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല യാഥാർത്ഥ്യം. ഇപ്പോൾ ജോസ് കെ മാണി വിഭാഗം 10 പറയുമ്പോഴും CPM 7 പറയുന്നത് പോലെ തന്നെ UDFന്റെ കണക്ക് കൂട്ടലിൽ ഒരു പരമാവധി 6 സീറ്റ് അവർ നേടും എന്നുള്ളതാണ്. പക്ഷേ 6 തന്നെയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജോസഫിന് എളുപ്പത്തിൽ നേടാനാകുമോ എന്ന കാര്യം സംശയമാണ്. ഇപ്പോൾ ജോസഫിൻ്റെ കാര്യം ഉറപ്പാണ്. മോൺസിൻ്റെ കാര്യത്തിൽ ഒരു 90% ഉറപ്പുണ്ട്. പക്ഷേ അവിടെയും കടുത്ത മത്സരം കാഴ്ചവെക്കാൻ ജോസ് വിഭാഗത്തിന് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ സ്റ്റീഫൻ ജോർജിനെ ഒരു നിസാര എതിരാളിയായി കണക്കാക്കാനാകില്ല. പിന്നീടുള്ളത് കുട്ടനാട് പ്രതീക്ഷകൾ ഈ 90% മുകളിൽ ഉള്ള ഒരിടമാണ്. അപ്പോൾ ജോസഫിൻ്റെയും കുട്ടനാട്ടെയും കാര്യമാണ് കൺഫേംഡ് ആയിട്ടുള്ളത്. മോൺസിൻ്റെ കാര്യം ഒരു 90% അതിനപ്പുറത്തുള്ള സ്ഥാനാർത്ഥികൾ ജയിച്ചാൽ ജയിച്ചു എന്ന് പറയാവുന്ന ഒരു സ്ഥിതിവിശേഷമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കേരള കോൺഗ്രസ് രാഷ്ട്രീയം ഏറെ നിർണായകമായ ഒരു ഘട്ടത്തിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസം എത്തിച്ചേരുക എന്ന് പറയേണ്ടി വരുന്നത്. ഇനി എങ്ങാനും ചിലരെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു തൂക്ക് സഭയുടെ സാധ്യത, 70 സീറ്റ് ഒരു 1-2 സീറ്റിൻ്റെയൊക്കെ വ്യത്യാസം, ഇപ്പോൾ 2020 PC ജോർജും BJPയും അടക്കം ഒരു 3-4 സീറ്റ് പിടിക്കുകയും ബാക്കി രണ്ടുപേരും ഒരു സമാസമത്തിൻ്റെ ഇടയിൽ വന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ, അതായത് ആ മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ കഴിയാത്ത ഒരവസ്ഥ, ആ അവസ്ഥ സംജാതമായാൽ ഈ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പോക്ക് നീക്കുപോക്കുകൾ ഏത് തരത്തിലാകും എന്നുള്ള ഒരു ആകാംക്ഷയെക്കുറിച്ചുള്ള ചർച്ചകളും ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട്.